പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഏപ്രിൽ മാസം 15-ാം തീയതി ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം നമ്മളെ നമുക്ക് ഈ ഒരു പ്രഭാതം കൂടെ തന്ന കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം, 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 സ്തോത്രം അപ്പ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം അപ്പ, സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തി ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുക. കർത്താവ്, അങ്ങയുടെ കൃപകൾക്ക് നന്ദി പറയുക. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്ന കർത്താവേ. എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നന്ദി പറഞ്ഞാണ്ട്, എല്ലാ ഉപകാരങ്ങൾക്കും ഒന്നും മറക്കാതെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. തന്ന ആയുസിനായിട്ട് സ്തോത്രം പറയാം, തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം പറയാം, തന്ന സന്തോഷത്തിനായിട്ട് സ്തോത്രം പറയാം, സമാധാനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം, നമുക്ക് ജീവിത സൗകര്യങ്ങൾ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം, ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം പറയാം. എല്ലാത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദി കർത്താവ് എണ്ണി എണ്ണി സ്തോത്രം പറയണം. ഓരോ കാര്യങ്ങളും ഓർത്ത് നോക്കി, ഒന്നും നമ്മുടെ മിടുക്കല്ല, ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയോ. അപ്പോൾ ആ കൃപയെ ഓർക്കുന്നവർക്ക് സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനം 42-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെ വാക്യം വായിക്കുക. അവിടെ പറഞ്ഞു, മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇനി 4-ാമത്തെ വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഞെരുങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ ഒരു നിരാശയും ഒരു ദൈവവൈദ്യന്റെ ആവശ്യം ജീവിതത്തിൽ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ഉറപ്പ് വന്നാൽ മതി, എനിക്കൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം വരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനും സ്തുതിക്കുവാനും അപ്പ അവസരം തന്നിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഓ വി ലവ് യു ലോർഡ്. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞാൻ ഇവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങൾ, ബിസിനസ്, ജോലിയൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ ജയാളികളായി മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവെ, ദൈവകൃപ കൊണ്ട് പൊതിയുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അഭിഷേകം കൊണ്ട് നിറച്ച് മുന്നോട്ട് കൊണ്ടുവന്നതിന് സ്തോത്രം പറയുന്ന കർത്താവെ, ദൈവരാജ്യത്തിന് അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപകൾക്ക് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലത്തുകാലിൻ്റെ വലത്ത് സൈഡിലെ വേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അടിക്കടി ഫിറ്റ്സ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്ന, ബുദ്ധിമുട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ദുരാത്മശക്തി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അങ്ങനെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അങ്ങനെ
അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. ഈ പ്രവാദി കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ആന്തരിക അവയവങ്ങളും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ കർത്താവേ വഴിമുട്ടി നിൽക്കുന്ന അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങ് വഴി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, ആർക്കും തുറക്കാൻ കഴിയാത്തത് അങ്ങേക്ക് തുറന്നു തരുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ ഉപജീവന ചിന്തകൾക്ക് വഴിയില്ലാതെ, ഉപജീവനത്തിന് മാർഗമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങ് അവർക്ക് വഴി തുറന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. വീടിൻ്റെ വാടക തക്ക സമയത്ത് കൊടുക്കുവാൻ, കുഞ്ഞുങ്ങളുടെ ഫീസ് തക്ക സമയത്ത് കൊടുക്കുവാൻ തക്ക സാഹചര്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങ് സ്തോത്രം പറയുന്നു, ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണമേ, വലിയ ദൈവ മഹത്വം നാളെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. വേണ്ടുന്ന ബലവും ശക്തിയും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആമീൻ സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, നാളെ നമുക്ക് സഭായോഗമുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 9:30 സഭായോഗം. പങ്കെടുക്കണം കേട്ടോ, നിശ്ചയമായി നിങ്ങൾ പങ്കെടുക്കണം. എന്നിട്ടോ ഇന്നേ നിങ്ങൾ പ്രാർത്ഥിക്കണം, സഭായോഗം അനുഗ്രഹപൂർണ്ണമാകുവാൻ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നാളെ അതിൽ പങ്കെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. നിങ്ങൾ ഇന്നത്തെ പകൽക്കാലം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴൊക്കെ, കർത്താവേ നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അങ്ങ് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം എന്നൊരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു സ്തോത്രം ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യങ്ങൾ 18:10 നമ്മൾ രാവിലെ ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്നത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഓരോ പദങ്ങളും നമുക്ക് വളരെ അർത്ഥവത്തായ പദങ്ങളാണ്. യഹോവയുടെ നാമം, യഹോവയുടെ നാമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം. ഇന്ന് പ്രഭാതി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമം അദ്വാ നസറേനായ യേശു ക്രിസ്തു. ആമേൻ. ബലമുള്ള ഗോപുരം, അത് നമുക്ക് ബലമുള്ള സ്ട്രോങ് ടവറാണ്, ബലമുള്ള ഗോപുരമാണ്, ആശ്രയിപ്പാൻ പറ്റിയ സ്ഥലമാണ്, ആ ആശ്വാസം പ്രാപിപ്പാൻ പറ്റിയ സ്ഥലമാണ്, അഭയം പ്രാപിപ്പാൻ പറ്റിയ സ്ഥലമാണ്. ആമേൻ. അപ്പം യഹോവയുടെ ഗോപുരം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യേശുവിൻ്റെ നാമം ബലമുള്ള ഗോപുരം. ഹല്ലേലൂയ. അത് ആശ്രയിപ്പാൻ പറ്റിയ സ്ഥലമാ. ആമേൻ. ആശ്വാസം പ്രാപിപ്പാൻ പറ്റിയ സ്ഥലമാ. സമാധാനം അനുഭവിക്കാൻ പറ്റിയ സ്ഥലമാ. അതൊരു വലിയ ഗോപുരം പോലെ അവിടേക്ക് ആരോടിച്ചിലും. നീതിമാൻ, നീതിമാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. അവരെന്നെയും അവർ അഭയം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആശ്വാസം പ്രാപിപ്പാൻ വേണ്ടി, സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അങ്ങോട്ടങ്ങ് ഓടിച്ചെന്ന് കയറിയേക്കും. അവർക്ക് ഏത് സമയവും ആക്സസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഓടിച്ചെന്ന് കയറാം. ബലമുള്ള ഗോപുരം, അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമ്മൾ പറയുക, അപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു വ്യക്തി ഓടി ഒരു വീട്ടിൽ കയറി, ആ വീട്ടുകാരവനെ സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും, ഏതവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയാലും, നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമുക്കൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമെന്ന് പറയുന്നത്. ആ നാമം നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ അഭയമില്ലാത്തവരല്ല, ആശ്രയമില്ലാത്തവരല്ല, ആശയറ്റവരല്ല. പിന്നെയോ, ആ നാമം നമുക്കുള്ളത് കൊണ്ട് ഏത് സമയത്തും ധൈര്യത്തോടെ നമുക്ക് ഓടിച്ചെന്ന് അഭയമെന്ന് പ്രാപിക്കും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയമോ ഭാരമോ പ്രയാസമോ പ്രശ്നമോ ഒക്കെ വരുമ്പോൾ അത് കണ്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട, നിരാശപ്പെട്ടിരിക്കേണ്ട, ഓടി അങ്ങ് കയറിയാൽ മതി. ആ നാമത്തിൽ ആമേൻ എല്ലാ കാര്യങ്ങളും നടക്കും. ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അവിടെ നമ്മൾ ആ നാമത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ അസാധാരണ വിടുതലുകൾ ഉണ്ടാകും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒരു വിഷയം വന്നുമ്പോൾ നമ്മൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കണം. ഓടി ആ അഭയസ്ഥാനത്തേക്ക് കയറണം. കാരണം ഒരിക്കലും കൈവിടാത്തവനായ യേശു, ഒരിക്കലും മറക്കാത്തവനായ യേശു, ഒരിക്കലും തള്ളിക്കളയാത്തവനായ യേശു. ആ നാമം അത്ഭുതത്തിൻ്റെ നാമമാണ്. ആ നാമത്തിൽ സകല മുട്ടും മടങ്ങും. ആ നാമത്തിൽ സകല രോഗങ്ങളും കീഴടങ്ങും. ആ നാമത്തിൽ സകല പ്രശ്നങ്ങളും മാറും. അപ്പോൾ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ആമേൻ. വിടുതൽ പ്രാപിക്കുക. ആമേൻ. എബ്രായ ലേഖനം 4:4 യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 1-2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. ആകയാൽ നമുക്കും ഉള്ള ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം പിടിച്ചു കൊള്ളുക. അപ്പം നമുക്കുള്ള മഹാപുരോഹിതനെ ഓർത്ത് നോക്കിക്കുക. ആമേൻ. നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മുടെ
മഹാപുരോഹിതൻ നമ്മുടെ ആളാ. കാരണം നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചവൻ, നമ്മളെ രക്ഷിച്ചവൻ, നമ്മളെ വീണ്ടെടുത്തവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നില്ല എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലെ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആളെ എൻ്റെ ആളാണ്, എനിക്ക് വേണ്ടി മരിച്ചവനാണ്, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവനാണ്, എനിക്ക് വേണ്ടി നിന്ദങ്ങൾ സഹിച്ചവനാണ്, എനിക്ക് വേണ്ടി മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനും എന്നെ ചേർപ്പാൻ മടങ്ങി വരുന്നവനും. പിന്നെ ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഞാനെന്തിനാണ് ഭാരപ്പെടുന്നത്? ഞാൻ ആ നാമം വിളിച്ചാൽ മതി. അതാണ് ഞാനീ ജ്ഞാനിയായി സലോമോൻ പറഞ്ഞു, ഞാൻ ഓടിച്ചെന്നാൽ മതി. ഇപ്പം നീതിമാനായ ഞാൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഞാനെന്ത് ചെയ്യും? ഞാൻ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഉള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം എന്ത് ചെയ്യുക? മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. പിന്നെ നമുക്കുള്ള മഹാപുരോഹിതൻ, നമ്മുടെ യേശു എങ്ങനെയുള്ള ആളാണ്? നമ്മുടെ യേശു നമ്മുടെ ബലഹീനതകളിൽ ആമൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ അത് കണ്ടിട്ടാ നിനക്ക് അങ്ങനെ വരണം എന്ന് പറയുന്നവനല്ല, അതിനകത്ത് സഹതാപം കാണിക്കുക. കരുണയുള്ള, കരുണയും കൃപയും നിറഞ്ഞവനാണ് നമ്മുടെ മഹാപ്രഭുവായ യേശു. അവൻ കരുണ നിറഞ്ഞവനാണ് യേശു, സഹതാപമുള്ളവനാണ്. കാരണം അത് അവൻ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആ യേശുവിനറിയാം ഓരോ സാഹചര്യങ്ങളും, ഓരോ പ്രയാസങ്ങളും, മനുഷ്യൻ കടന്നു പോകുന്നത് അവൻ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അറിയാം. അപ്പം നമ്മുടെ ബലഹീനത വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളോട് സഹതാപം കാണിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവന്. നമ്മൾ എന്നാ ചെയ്യണം? യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തിരുന്ന, യേശുവേ എനിക്ക് ഈ ഒരു ഭാരമുണ്ട്, എനിക്ക് ഈ ഒരു പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ, പോടാ നിന്നെ എനിക്ക് അറിയത്തില്ല, എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറയും. ഇല്ല, യേശു ഇത് അനുഭവിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് പാപമൊഴികെ മാമൻ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. നമ്മളെപ്പോലെ തന്നെ ദാരിദ്ര്യമെന്നറിഞ്ഞവൻ, കഷ്ടത എന്നറിഞ്ഞവൻ, പ്രയാസമെന്നറിഞ്ഞവൻ, നിന്ദ എന്നറിഞ്ഞവൻ, പരിഹാസമെന്നറിഞ്ഞവൻ, ഒറ്റപ്പെടലുകൾ എന്നറിഞ്ഞവൻ, അവൻ തള്ളിക്കളയലുകൾ എന്നറിഞ്ഞവൻ, ഇതെല്ലാം അറിഞ്ഞ ഒരു നല്ല മഹാപുരോഹിതനാണ് നമുക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ളത്. അതുകൊണ്ട് എന്താ നമ്മുടെ സ്വീകാരം? മുറുകെ പിടിക്കുക, ഓടിച്ചെല്ലുക, അടുത്തെല്ലുക. എന്നിട്ട് എന്നെ പറഞ്ഞത് അതുകൊണ്ട് ആമൻ, ഇങ്ങനൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, എങ്ങനെയുള്ള മഹാപുരോഹിതൻ? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നമുക്ക് സമാധാനം തരാൻ കഴിയുന്ന, നമ്മളെ തള്ളിക്കളയാത്ത, നീ പോക്കോ, നീ പിന്നെ വാ എന്ന് പറയാത്ത, അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാത്ത, അല്ലെങ്കിൽ ആമൻ നമ്മളെ ഇഗ്നോർ ചെയ്ത് കളയാത്ത നല്ലൊരു മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്ന വാക്ക് കേട്ടാട്ടെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും, അടുത്ത തന്നെ പറയുന്നത് തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം അതിധൈര്യത്തോടെ, അല്ലെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നമ്മൻ ഇവിടെ പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കരുണ ലഭിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്, ഓടിച്ചെല്ല്, യേശുവിൻ്റെ നാമത്തിൽ ആ കരുണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. രണ്ട്, തത്സമയത്തുള്ള സഹായം. ആമേൻ. ഓൺ ടൈം ഹെൽപ്പ്. ആ സമയത്ത് നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടോ? ആമേൻ. എന്തെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ മതി, എനിക്കിപ്പോൾ ഒരു സഹായം, ആ സമയത്തുള്ള സഹായം ചെയ്തു തരുവാൻ യേശു മതിയായവന. ആമേൻ. സഹായത്തിനായുള്ള കൃപ, കൃപ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവർ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവത്തിൻ്റെ ശക്തി ആ വിഷയത്തിൽ വ്യാപരിക്കുന്നു. സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് വരുന്നു. മാനുഷിക ഹെൽപ്പല്ല, സൂപ്പർനാച്ചുറൽ ഹെൽപ്പ്. ആമേൻ. ആർക്കാ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ? ഇങ്ങോട്ട് നോക്കെ. ആമേൻ. അതും ഇതും പറഞ്ഞ് സമയം കളയല്, ഓടി അങ്ങ് അടുത്ത് ചെന്നേക്കണം. അതും ഇതും പറഞ്ഞുകൊണ്ട് അയ്യോ എങ്ങനായി പോയി, ഡോക്ടർമാരങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ബാങ്കുകാർ അങ്ങനെ പറഞ്ഞല്ലോ, വിഷയം ഇങ്ങനെയാണല്ലോ, കഠിനമായി പോയി എന്ന് പറഞ്ഞ് സമയം കളയാതെ ഓ ഓടിച്ചല്ലേ, നല്ല മഹാപുരോഹിതനല്ലേ ഇരിക്കുന്നത്. ആമേൻ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ ആമേൻ, പാപമൊഴിക സകലത്തിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവൻ ആമേൻ, കരുണ തരുന്നവൻ, തത്സമയത്ത് സഹായം തരുന്നവൻ, കൈപിടിക്കുന്നവൻ, ഓടിച്ചെന്നാട്ട്. അതുകൊണ്ട് ഇത്ര നല്ലൊരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിരാശപ്പെട്ട് ജീവിക്കേണ്ട, എനി ടൈം ഓടിച്ചെന്നാൽ മതി. ഇപ്പം എബ്രായലേഖനം 7:25 പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ മതിയായവനാണ്. അവനെ അവൻ കർത്ത, അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ എന്നാ ചെയ്യും? പൂർണ്ണമായി വിടുവിപ്പാൻ ശക്തന. ഏത് വിഷയമാണോ അതിനകത്തുനിന്ന് വിടുവിപ്പാൻ ഈ നാമം ശക്തമാണ്. അവൻ സദൃശ്യവാക്യം പറഞ്ഞതുപോലെ അവൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം ഈ യേശു എന്ന നാമം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമാണ്, ആശ്വാസമാണ്, സമാധാനമാണ്. ഓടിച്ചെന്നാട്ടെ, ഓടിച്ചെന്നാട്ടെ, പൂർണ്ണമായി
പൂർണ്ണമായി വിടുവിപ്പാൻ, ഏതൊക്കെ പ്രശ്നമുണ്ടോ എന്തൊക്കെ പ്രതിസന്ധിയുണ്ടോ അതിൽ നിന്നൊക്കെയും പൂർണ്ണമായി വിടുവിപ്പാൻ ഈ യേശു മതിയായവന്, കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓടിച്ചെല്ലുക, നിരാശപ്പെട്ട് വഴി നിൽക്കാതെ, ഭാരപ്പെട്ട് വഴി നിൽക്കാതെ. അതും ഇതും പറഞ്ഞു അവൻ നിരാശപ്പെട്ട് വഴി നിൽക്കാതെ ഓടിച്ചെന്ന് അങ്ങ് അഭയം പ്രാപിക്കുക, തക്ക സമയത്തുള്ള വിടുതൽ വന്നിരിക്കും. ആമേൻ. ആ ഗോപുരത്തിൽ കയറുന്നവർ, അല്ലെങ്കിൽ യേശു എന്ന നാമത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ പിതാവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓടിച്ചെന്ന് കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. വഴിയിൽ നിന്ന് സമയം കളയല്, ഓടി ആ ഗോപുരത്തിലോട്ട് കയറിയാട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.